മൊത്തം ചെതലിതായിട്ട് പൊടി വന്നാ റീപ്ലേസ് ചെയ്യും. അത് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാ. തേക്കിനേക്കാളും സ്പീഡും ഉറപ്പും ഭംഗിയുള്ള മരമാണ്. സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും വാങ്ങാം. വില ആണെങ്കിൽ തേക്കിന്റെ മൂന്നിലൊന്ന് വില ഉള്ള ഇതിന്. അപ്പൊ ഈ മരം കൊണ്ട് എല്ലാം പണി, എല്ലാം പണി, അതിനുള്ള ആവശ്യത്തിനുള്ള മരം നമ്മുടെ ഇവിടെ ഉണ്ട്. ആ ഉണ്ട്. ഒരു വളവ് പോലും എങ്ങുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 വർഷം പഴക്കമുള്ള മൂപ്പുള്ള തടി എടുത്ത് വെട്ടിയതിന്റെ ഗുണ. ഒരു തടി, ഇത് മൊത്തം ചെതല് കയറിയേക്കുവാണ്. നല്ലൊരു തടിയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തടി. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഞ്ഞിലി തടിയാണ്, മൂപ്പ് കുറഞ്ഞ ആഞ്ഞിലി തടിയാണ്. അതാണ് ഇത് ഇങ്ങനെ ആകാൻ കാരണം. ചെതല് കയറിയതാണ്ടോ? മൊത്തം ചെതലായിട്ട് ഈ മരം പ്രായം കുറഞ്ഞ ആഞ്ഞ വളരെ മൂപ്പ് കുറഞ്ഞ തടിയാ, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ചെതല് കുത്തുന്നതിന്, അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തടി ഉപയോഗിക്കുന്ന ചെതല് കുത്തുന്നത്, അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? അതിനാണ് നമ്മൾ ഇപ്പൊ ട്രീറ്റഡ് ഹിൽവുഡ് ട്രീറ്റഡ് ഹാർഡ്വുഡ് പറഞ്ഞ മാർബോ തടി ഇപ്പൊ ഇറങ്ങിയത്. അതടി ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ 30 വർഷമായിട്ട് പുതിയ പ്രൊജക്ട് അല്ല, ഇവിടെ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഇത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാരും നല്ല ഹാപ്പിയാണ്, കസ്റ്റമർ ഒക്കെ. ഈ ഡോറെല്ലാം വെച്ചിട്ടുണ്ടാക്കിയല്ലേ? എല്ലാം ഈ മർബോ തടി ഉണ്ടാക്കിയ ഡോറുകളാണ്. കളർ വ്യത്യാസമൊക്കെ, കളർ വ്യത്യാസം ഏത് മരത്തിന്റെ രൂപത്തിൽ മാറ്റാൻ പറ്റും പോളിഷിൽ. അപ്പൊ തേക്കിന്റെ കളറിലേക്ക് മാറ്റാം, ഇനി ഇരുളിന്റെ കളറാണ് ആ ആക്ക, മാഗണിക്ക് അങ്ങനെ മാഗണിക്ക് ആക്കാം, അതിന് പോളിഷിൽ എന്തും ചെയ്യാം. പക്ഷെ ഇത് ഈടും ഉറപ്പുമാണ് ഇതിന് ഭംഗി. ഒരു 100% കുത്തൂല, ചെതല് പിടിക്കൂല, ചെതല് ചെതല് തടുക്കും, തടുക്കും. നമസ്കാരം. നമസ്കാരം. ഈ സ്ഥലം എവിടെയാ? ഇത് ഫറോക്ക്, കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോടിലാണ്? കോഴിക്കോട് ജില്ല ഫറോക്ക്, ഫറോക്കിലാണ് നമ്മൾ നാഷണൽ ഹൈവേല്. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, തടി അല്ലേ? അപ്പൊ ഈ തടി എന്താണ്, നമുക്ക് തേക്കിന് വെച്ച് നോക്കണ, ഈ തടിക്കുള്ള ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് അല്ല, ഇത് 10-30 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് ലക്ഷക്കണക്കിന് വീടുകൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഇത് ഉള്ള കസ്റ്റമർ ഉണ്ട്. തേക്കിനേക്കാളും മറ്റു മരത്തിനേക്കാളും ഈടും ഉറപ്പും ഭംഗിയുള്ള മരമാണ്. വില ആണെങ്കിൽ തേക്കിന്റെ മൂന്നിലൊന്ന് വില ഉള്ളു ഇതിന്. ഇതിന് തേക്കിനേക്കാളും മൂന്നിലൊന്ന് വിലയുള്ളൂ. അതിനേക്കാളും ഗുണമുണ്ട്. ഗുണമുണ്ട്. തേക്കിനെക്കാട്ടും ഡെൻസിറ്റി കൂടിയ മരമാണ്. ഡെൻസിറ്റി ഉറപ്പാണ്. മറ്റുള്ള ഏത് മരത്തിനായിട്ടും ഡെൻസിറ്റി കൂടുക, നിങ്ങളൊരു കഷ്ണത്തിൽ ഡ്രില്ല് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഉറപ്പറിയാൻ പറ്റും. ഉറപ്പറിയാം. പിന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇക്കൊക്കെ? ഇന്ത്യ ഞാൻ ഈ 50 വർഷത്തോളം, അവർ തന്നെ 15 വർഷത്തോളമായി നമ്മുടെ ഫാമിലി ടിമ്പർ ബിസിനസ്. ഞാനിതിൽ വരുന്നത് 1983 ഇത് ഈ മരം ഇമ്പോർട്ട് ചെയ്യുന്നത് 1995 ഇപ്പൊ ഏകദേശം 25-30 വർഷമായി. ഞങ്ങൾ ഈ മരവും ഈ മലേഷ്യൻ ഇരുളെന്ന് പറഞ്ഞ മരം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇഷ്ടം പോലെ വിറ്റിട്ടുണ്ട്. എന്താ പേര്? ഷിബിൽ. ഷിബിൽ, ഈ തടി ഇത് എന്ത് തടിയാണ്? ഇത് ഇന്തോനേഷ്യ പപ്പുവെന്ന് പറഞ്ഞ ഐലൻഡ് എന്ന് പറയുന്ന മർബോ എന്ന് പറഞ്ഞ പിന്നെ തടിയാണ്. അപ്പോൾ ഇത് സാധാരണ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ ട്രീറ്റ് ഒന്നും ചെയ്യാണ്ട് വിൽക്കുന്ന തടിയായിരുന്നു. ഇപ്പോൾ ഇത് ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിനുണ്ട്. ഇതിപ്പോൾ ട്രീറ്റ് ചെയ്ത് വരുന്ന മരം കെമിക്കലി ട്രീറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ 100% കുത്തൂല, ചെതല് കുത്തൂല. അത് ഒരു 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 കാരണവശാലും കുത്തൂല, കുത്തലുണ്ടാവില്ല, കുത്തലുണ്ടാവില്ല. പിന്നെ ചെതലിനെ പിന്നെ പ്രതിരോധിക്കുകയും ചെയ്യും. ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആണ് ഈ പ്രൊഡക്റ്റ്. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒക്കെ കട്ട് സൈസസ് ആയിട്ടാണ് വരുന്നത്. കേരളത്തിലെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ട അതാത് ഡോർ ഫ്രെയിമിന്റെ സൈസ്, വിൻഡോ ഫ്രെയിമിന്റെ സൈസ്, ഷട്ടേഴ്സിന്റെ സൈസിലൊക്കെ കസ്റ്റമൈസ് ആക്കി എല്ലാ സൈസുകളും അവൈലബിൾ ആണ്. മുൻകാലങ്ങളൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ വീടിന് പിന്നെ തടി എടുക്കുമ്പോൾ ആദ്യം ഒരു മില്ലിൽ പോയി തടി മേടിക്കും, പിന്നെ അതുകൊണ്ട് മില്ലിൽ ഞങ്ങൾ പിന്നെ ഷോ ചെയ്യും, പിന്നെ അത് ഉണക്കാനിടും, പിന്നെ പിന്നെ മൊത്തം അത് ആശാരിയെ കൊണ്ട് ഉണക്കിയതിന് ശേഷം കൂട്ടണം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് വീടിന് വേണ്ട കറക്റ്റ് സൈസ് 0 വേസ്റ്റേജോടെ കിട്ടുക. ഇതിപ്പോ നല്ല വെയിറ്റ് ഉണ്ടോ? ഇതെങ്ങനെ വെയിറ്റും കാര്യങ്ങളൊക്കെ? വെയിറ്റ് വെയിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാന്ന് അറിയാം. അത്രയും വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ കാണുന്ന പോലെയല്ല. നല്ല വെയിറ്റ്, ഹാർഡാണ് മരം. ഹാർഡ്, നല്ല ഡെൻസിറ്റി ഉള്ള മരം. ഇപ്പൊ എത്ര വർഷത്തെ കൊണ്ടായിരിക്കും എടുക്കുന്ന അവര്? ഇത് ഏറ്റവും ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പിന്നെ ഏറ്റവും വലിയ പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ, ഇതില് 100 വർഷം ഏജായ തടി ഉപയോഗിച്ച് മാത്രം പ്രോസസ് ചെയ്യുന്ന മരമാണ് ഹിൽവുഡിന്റെ ട്രീറ്റഡ് ഹാർഡ്വുഡ്. ഏറ്റവും മിനിമം 100 വർഷം, 100 വർഷം ഏജുള്ള ട്രീസ് കട്ട് ചെയ്യുന്ന സൈസസ് ആയിരിക്കും ഇത്. അതിൽ താഴെ ഞങ്ങൾ യൂസ് ചെയ്യില്ല. അതപ്പോൾ മൂപ്പിന്റെ കാര്യത്തിൽ കസ്റ്റമറിന് ഉറപ്പാണ്. മിക്ക സമയത്തും കസ്റ്റമർ തടി എടുക്കുന്നത് അവർക്ക് പിന്നെ കണ്ടു മേടിക്കാന്നുള്ളൊരു ഉദ്ദേശത്തില്ല. മിക്ക സമയത്തും അവർ പല ചതിയിലും പെട്ടുപോകും. ഇത് അവർക്ക് ഇത്രയും മൂപ്പുള്ള മരം സൈസായിട്ട് കിട്ടുന്നത് പോരാത്തതിന് ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞ് കിട്ടുന്നത് പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പും. നല്ല നീട്ടമുണ്ടല്ലോ ഇതൊക്കെ.
ഇത് ഇതിന്റെ ഏറ്റവും വലിയ വേറെ അഡ്വാൻറ്റേജ് അതാണ്. ഇത് ഇത് ഏകദേശം 10.5 അടി നീളമുണ്ട്. 10.5 അടി നീളമുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കൂ, ഇതിന് ഒരു ബെൻഡ് പോലും ഇല്ല, ഒരു വളവ് പോലും ഒന്നുമില്ല. അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100 വർഷം പഴക്കമുള്ള മൂപ്പുള്ള തടി എടുത്ത് വെട്ടിയതിന്റെ ഗുണം. നമ്മുടെ നാട്ടിലെ തടിയൊക്കെ ഇത്രയും നീട്ടം വരും, എന്തായാലും ബെൻഡായി പോകും. ഇത് അത്രയും നീളത്തിൽ ഇത്രയും പിന്നെ വൃത്തിയിൽ കിട്ടണമെങ്കിൽ അതാണ്. ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കണ്ട 14 അടി നീളമുള്ളതാണ്. താഴത്ത് 16 അടി 14 അടി ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഉറപ്പുള്ള മരം 100 വർഷം പഴക്കമൊക്കെ ഉള്ളതൊക്കെ എന്ന് പറയുമ്പോ സാധാരണക്കാരൊക്കെ പറ്റും ഇത് മേടിച്ച്. അതിപ്പോ നിങ്ങളുടെ വീഡിയോയിലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇത് കാണുമ്പോ അവർ വിചാരിക്കുന്നുണ്ടാവും ഇത് പിന്നെ ട്രീറ്റ് ചെയ്തതാണ്, 100 വർഷം പഴക്കമുണ്ട്, അപ്പൊ ഭയങ്കര റേറ്റ് ആയിരിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം, ഇന്നലെ പിന്നെ 2-4 ദിവസം മുന്നേ എന്നെ ഒരു മലപ്പുറത്തുള്ള ഞങ്ങളുടെ ഒരു ഡീലർ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളി ഒരു സ്റ്റീലിന്റെ വീടിന് കൊട്ടേഷൻ കൊടുത്തത്, അവർക്ക് കൊട്ടേഷൻ കിട്ടിയത്, കസ്റ്റമറിന് കൊട്ടേഷൻ കിട്ടിയത് ഏകദേശം 120,000 രൂപ. അപ്പൊ പുള്ളി അവർക്ക് ഈ ഈ തടിയിൽ ചെയ്തത് കൊടുത്തത് 150,000 രൂപ. അതായത് 10-30,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. 10-45 ലക്ഷം രൂപക്ക് വീട് പണിയുന്ന ആൾക്ക് ഒരു 30,000 ഡിഫറൻസേ വന്നിട്ടുള്ളൂ. മാത്രമല്ല സ്റ്റീലിൽ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്, അതിൽ സിമെന്റ് നിറയ്ക്കണം, പിന്നെ അത് അതിന്റെ ലേബർ ചാർജസ്, അത് നിറയ്ക്കാനുള്ള കോസ്റ്റും ഒക്കെ നോക്കുമ്പോൾ ഏകദേശം സെയിം റേറ്റേ വരുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവേ അല്ല, ഇത് മിഡിൽ ക്ലാസ്സിന് ബഡ്ജറ്റ് ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. ആളുകൾ ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ മിക്ക ആളുകളും തുരുമ്പ് സ്റ്റീലിലോട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ തന്നെ ഇപ്പോൾ മേജറായിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ 3-4 വർഷമായിട്ട് സ്റ്റീൽ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് കംപ്ലയിൻസ് സ്റ്റീലിൽ വന്നിട്ടുണ്ട്, ഒരുപാട്. അതായത് അതിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ വെൽഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തുരുമ്പ് ഇറങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു വീടിന് മിക്ക ഒരു സാധാരണക്കാരൻ്റെ വീടിനാണെങ്കിൽ ഒരു 30,000, മാക്സിമം ഒരു 40,000, അത്രയും വരില്ല, 20,000 കൂട്ടിയാൽ തന്നെ ഈ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ സുഖം എന്താ വെച്ചാൽ മരത്തിന്റെ ഗുണങ്ങളുണ്ടാവും, അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഉള്ള ഒരു പിന്നെ ഈസി ടു ഫിറ്റ് ആണ്, ഈസി ടു ഫിറ്റ്. പിന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല, നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും പോയി നമ്മുടെ വീടിന് വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ പോയി വാങ്ങിയെടുക്കാനുള്ളൂ. തടി എടുക്കുന്ന പോലെ ഡെയിലി മില്ലിൽ പോയിട്ട് രാവിലെ തന്നെ മില്ലിൽ പോയി വൈകുന്നേരം വന്ന് വരെ നിന്ന് മരം അറുത്ത് അത് അളവ് അത് നോക്കി, അങ്ങനെയുള്ള ഒരു തലവേദനയില്ല, കറക്റ്റ് മേടിക്കുന്ന സീറോ വേസ്റ്റേജ് ഈസി ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളിപ്പോ തടിയും കണ്ട അതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോ ഡോർനൈറ്റ് ഉള്ള പലകയാണ് വരുന്നത്, ഇതൊന്നും ഒരു ബെൻഡും ഉണ്ടാവില്ല, നല്ല ഇതില് കിട്ടും. പിന്നെ ഇത് ജാലകത്തിന്റെ ചട്ടം വരുന്നുണ്ട് ഇതില്, സ്റ്റെയർകേസിന് ഉപയോഗിക്കാം. ഇത് നമ്മള് ഫ്രണ്ട് ഡോറിന് ചെയ്യുന്നതാ, കട്ടളൊക്കെ ഒന്ന് പിടിച്ചു നോക്കേ. ഇത് നമുക്ക് ഡോറിന്റെ കട്ടിലക്കാലായിട്ട്, അതുപോലെ ജാലകത്തിന്റെ ജനലിന്റെ കട്ടിലക്കാലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഡോറിന്റെ ചട്ടത്തിൽ വരുന്നതാണ്, ചട്ടത്തിലൊക്കെ വെക്കാം. ഈ വലിപ്പം കുറഞ്ഞൊക്കെ, വലിപ്പം കുറഞ്ഞത് ഇത് തന്നെ ജാലകത്തിന്റെ ജനലിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്ലോറില് ചെയ്യുന്നുണ്ട്, ഫ്ലോർ ചെയ്യാൻ പറ്റും, ഫ്ലോർ ചെയ്യാൻ പറ്റും, കട്ട് കുറച്ച് അത് ചെയ്യാം. പിന്നെ പാനൽ ചെയ്യുന്നുണ്ട്, ഗേറ്റ് ഇപ്പോ ഒരുപാട് വീടിന് മരത്തിന്റെ ഗേറ്റ് വരുന്നുണ്ട്. ഈ വെയില് മഴ ഒന്ന് കൊണ്ടുകഴിഞ്ഞാലും ഒരു പ്രശ്നം വരില്ല, ഇതുകൊണ്ട് തന്നെ ഗേറ്റിന് ഇപ്പൊ നന്നായി പോണ്ടത്. അപ്പൊ ഈ മരം കൊണ്ട് എല്ലാം പണിയാം, അതിനുള്ള ആവശ്യത്തിനുള്ള മരം നമ്മുടെ ഇവിടെ ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഇനി ഞാൻ ഈ തടി മേടിച്ചോണ്ട് പോയി, നമുക്ക് എന്തായാലും ചെതലോ കുത്തലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഇവിടെ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലും ഞങ്ങൾ അങ്ങനെ തന്നെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണാം ബോറർ പ്രൂഫ്, പിന്നെ ടെർമൈറ്റ് റെസിസ്റ്റൻസ് ഒക്കെ കാണാം, ലോങ് ലാസ്റ്റിംഗ്. ഇത് പിന്നെ കെമിക്കലി ട്രീറ്റഡ് ആണ്, 100% ബോറർ പ്രൂഫ്. ഒരു കാരണവശാലും കുത്തിപ്പോവില്ല, പൊടി വരില്ല, പൊടി വരില്ല, പൊടി വന്നാൽ റീപ്ലേസ് ചെയ്യും, അത് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ്. പിന്നെ മാത്രമല്ല ഇത് കെമിക്കലി ട്രീറ്റഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ചെതലിനെ അതായത് പ്രതിരോധിക്കും. ശരിക്കും പറഞ്ഞത് 100% ടെർമൈറ്റ് റെസിസ്റ്റൻറ്റും കൂടിയാണ്. മാത്രമല്ല ഈ മരം ഞങ്ങൾ വർഷങ്ങളായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ 30 വർഷമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന മരം, 30 വർഷമായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലായിട്ട് ലക്ഷക്കണക്കിന് CFT വിറ്റ് കഴിഞ്ഞ മരം. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അതാണ് അതിന്റെ സത്യം. അപ്പോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരം, ഞങ്ങൾ ഈ ബ്രാൻഡിങ്ങിന് ഈ മരം ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് തന്നെ അതാ, അത്രയും യൂസേഴ്സ് ഓൾറെഡി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാറ്റി കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരിക്കലും മാറ്റേണ്ടി വരില്ല, മാറ്റേണ്ടി വരില്ല, അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പൊ ഈ തടി ഇതൊക്കെ കണ്ട് അപ്പൊ നമുക്കിപ്പോ വീട് വെക്കണം, അല്ലെങ്കിൽ തടി വേണം, നമ്മൾ എങ്ങനെ കോൺടാക്ട്? ഇപ്പൊ നിങ്ങളെല്ലാം കോഴിക്കോടല്ലേ, അപ്പൊ തിരുവനന്തപുരത്തുള്ളവർക്ക് അല്ലെ കാസർഗോഡ് ഉള്ളവർക്ക് ഇത് എങ്ങനെ കിട്ടും? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അതായത് കേരളത്തിൽ എവിടെയും ഈ സാധനം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പൊ തന്നെ നമുക്കൊരു 100 പിന്നെ ഡീലർമാരുണ്ട്, ഡീലർമാരുണ്ട്, ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് വരെ നന്നായി വരുന്നുണ്ട്, വരുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത്,
അവിടെ നമ്മൾ കണക്ട് ചെയ്ത് തരും. ഇപ്പൊ നിങ്ങളുടെ നമ്പർ വിളിക്കുവാണെങ്കിൽ ടോൾ ഫ്രീ നമ്പർ വിളിച്ച എവിടെയാണ് നമ്മുടെ സ്ഥലം, അടുത്തുള്ള സ്ഥലം, അവിടെയുള്ള ഡീലർ കിട്ടും. കേരളത്തിൽ തന്നെ ലീഡിംഗ് സോമില്ലുകളെല്ലാം ഇത് നമ്മള് കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും പ്രയോജനമുണ്ട്. അപ്പൊ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏതാ ജില്ല ഏതാ സ്ഥലം അവിടെ നമ്മൾ അവരെ കണക്ട് ചെയ്തു. ഇത് കിട്ടാഞ്ഞിട്ട് ആര് ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയില്ല. ഇല്ല. അപ്പൊ അവസാനമായിട്ട് ഈ തടിയൊക്കെ മേടിച്ച് വീട് വെക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? വീട് വെക്കുന്നവർ എനിക്ക് പറയാനുള്ളത് അവന്റെ തടി കേടാതെ അവൻ നോക്കണം. നല്ല ഈടും ഉറപ്പും ഉള്ള നല്ല തടി നോക്കി വാങ്ങണം, ഏത് തടിയാണെങ്കിലും. ഇവിടെ വാങ്ങിയാൽ നല്ല പ്രായം, നമ്മുടെ നാട്ടിൽ ആഞ്ഞിലിയാലും കുഴപ്പമില്ല, തമ്പകാണെങ്കിലും കുഴപ്പമില്ല, വർഷങ്ങൾ പഴക്കമുള്ള നല്ല മരം നോക്കി വാങ്ങുക. അല്ലെങ്കിൽ അവനക്ക് പണി കിട്ടും. എന്താച്ചാ 3-4 വർഷം കഴിയുമ്പോൾ അവൻ ഇതിന്റെ വാതിൽക്കെട്ടിൽ അളക്കണം, തേപ്പ് അളക്കണം, തൈൽ അളക്കണം. അപ്പം വീണ്ടും ഒരു വീട് വെക്കണ പൈസ വീണ്ടും വരും. ജീവിതത്തിൽ ഒരാൾ ഒരു വർഷം ഒരു പ്രാവശ്യം തടി വീട് വെക്കുള്ളൂ. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് ഇതിന് ഒഴിവാക്കാം. തടി നല്ല ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.